നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ഈ മാസം ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രങ്ങൾ, ഇവർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. ഈ പറയുന്ന നക്ഷത്രത്തിൽ പുറമേയുള്ള നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ അവർ വിചാരിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കാവുന്നതേയുള്ളൂ. 27 നക്ഷത്രക്കാരിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന കുറച്ച് നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ഈശ്വര ഹിതമനുസരിച്ചും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇവർക്ക് ജോലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അതായത് സാമ്പത്തികമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഫലങ്ങൾ വളരെ അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ, ഇവർ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാന് തിരുമാല ചാർത്തി നെയ്ത്തിരി കത്തിച്ച് ഭഗവാന്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചാൽ എല്ലാ വിധത്തിലുള്ള അനുകൂലമായ ഊർജ തരംഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രഹരിക്കും. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ പുരോഗതി കണ്ടു തുടങ്ങും. എല്ലാ തടസ്സം മറികടക്കാൻ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുമാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വലിയ മാറ്റത്തിന്റെ അവസ്ഥകൾ ലഭ്യമാകുന്ന ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. അതിനു മുന്നോടിയിൽ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ്, താങ്കൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും വീഡിയോ ഒന്ന് ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂർവ്വം പ്രാർത്ഥനകൽപ്പത്തിലും താങ്കളുടെ ഉയർച്ചയും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജകൾ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തുനിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ജീവിത സുഖം വന്നു ചേരുന്ന, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ എന്തുതന്നെയാണെങ്കിലും, അത് ഇതുവരെ നടക്കാത്ത ഏതൊരു വലിയ ആഗ്രഹമാണെങ്കിലും, നടക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ച, മനസ്സിൽ കുറിച്ച ഏതൊരു ആഗ്രഹമാണെങ്കിലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങുന്ന സമയമാണ്. നല്ല ഫലങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടു തുടങ്ങുന്ന സമയം, കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്ന, തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഇവർക്ക് ഒരു മഴ പോലെ വന്നിട്ടിരുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു ജോലി ലഭിക്കാവുന്ന അവസരം തന്നെയാണ്. പൊതുവെ ഇവർ കഠിനാധ്വാനികളാണ്. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഈ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയും. ജോലിയിൽ പുരോഗതി വന്നു ചേർന്ന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക വിജയം നേടാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് തൊഴിൽപരമായി മാത്രമല്ല, ഇവരുടെ കുടുംബത്തിലും ഐശ്വര്യദായകമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പുരോഗതി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ്. കടബാധ്യതകൾ അവർക്കുണ്ടായിരുന്നു. എത്ര തന്നെ വിചാരിച്ചാലും കടം വീട്ടാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ജോലിയിലേക്ക് വന്നു ചേർന്ന് അതിൽ സാമ്പത്തിക ഉന്നതിയോടുകൂടി ഇവർക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വൈകാരികമായ അവസ്ഥകൾ, വീട് വിട്ടു നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതോടുകൂടി ഇവർക്ക് വിദേശത്ത് നിന്നും വരെ വലിയ ഭാഗ്യം വന്നു ചേരുന്ന അവസരം ഉണ്ടാകുന്നു. അത് കുടുംബത്തിൽ മൊത്തത്തിൽ ഉള്ള ഒരു ഐശ്വര്യ ഫലമായി കാണാൻ സാധിക്കും. മികച്ചുണ്ടാകുന്നു, സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു, ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം വന്നിരിക്കുന്നു. ഇവർക്ക് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള അവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മികച്ച ഉയർച്ചയോടുകൂടി നക്ഷത്രക്കാർ കൊതിച്ചുയരുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിമിഷം തന്നെ അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങും. ഇവർക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യദായകമായ അവസ്ഥകളാണ് വന്നു ചേരുന്നത്. ജീവിതം മൊത്തത്തിൽ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുക. ഇവർക്ക് അപ്രതീക്ഷിതമായി സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥകൾ എത്തിച്ചേരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. വരുമാന വർധനമാണ് ഇവർക്ക് ലഭിക്കുന്നത്.
മാനസികമായ ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയം. ഇവർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും. വരുമാന വർധനവ് വന്നു ചേരുന്നോടി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. സമ്പാദ്യം വർദ്ധിക്കും. കുടുംബത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകരമാണ്. ദൈവാനുഗ്രഹം ഇവർക്ക് വഴികാട്ടിയായി വന്നു ചേരുന്നു. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവരുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ലഭ്യമാക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ചേരുന്ന സമയമാണ്. ജീവിതം ഇനി മുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ജീവിതം വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്ന കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഒക്കെ ലഭിക്കുന്ന സാഹചര്യം. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. സമ്പാദ്യം വർദ്ധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ ആനുകൂല്യം അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തുന്ന അവസ്ഥയാണ്. ഇവർ ഇപ്പോഴുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന അവരുണ്ടാകും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ തന്നെയാണ് എത്തിച്ചേരുക. കുടുംബപരമായി ഉണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറും. ആരോഗ്യ രംഗത്ത് അനുകൂലമായ സ്ഥിതിവിശേഷമൊക്കെ വന്നു ചേരും. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കും. വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വന്നു ചേരുക. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ദോഷങ്ങൾ ഒന്നും ഇവരെ ബാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവർക്ക് ദുഃഖങ്ങളൊക്കെ മാറും. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. തടസ്സങ്ങളൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. വിജയം ഇവർക്ക് സുരക്ഷിതമാണ്. മനസ്സിന് സമാധാനം സന്തോഷം ഒക്കെ വന്നു ചേരുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും. മികച്ച വിജയം ഇവർക്ക് വന്നു ചേരുന്നു. ഉയർന്ന വരുമാനം വന്നു ചേരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യം ലഭിക്കാവുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരാഗ്രഹം പൂർത്തീകരിക്കാതിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്നു. കാര്യങ്ങൾ എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ നടപ്പിലാക്കുന്ന സമയമാണ്. വരുമാനം വർദ്ധിക്കുന്നു. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന സമയം. ജോലിയിൽ മികച്ച വരുമാനവും മികച്ച ഉയർച്ചകളും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇവർക്ക് ലഭ്യമായിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ തുടർന്നു കൊണ്ടിരുന്ന സമയമാണ്. നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്താനും ഉയർന്ന വരുമാനത്തിലേക്ക് വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭ്യമാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച വരുമാനം, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയമാണ്. ഇനി ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകളും ഉയർന്ന വരുമാനവും ഒക്കെ ഒന്നു ചേർന്ന് ജീവിതം സമ്പന്നമാക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ജോലിയിൽ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. ഇവർക്ക് പ്രതീക്ഷകൾ കൈവിടാതെ ജീവിതം നേരിലേക്ക് എത്താൻ സാധിക്കും. വളരെ നാളുകളായി പ്രതീക്ഷകൾ വാനോളം ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുരാണം. പുരാണം നക്ഷത്രക്കാർക്ക് കയ്യിൽ ധനം വന്നു ചേരും. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നു. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന അവസരങ്ങളുണ്ട്. പുതിയ പുതിയ ബന്ധങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അതിൽ വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർന്ന ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.